You're watching Ben TV. നാടകത്തോടൊരു ഭ്രമം തോന്നിയിട്ടില്ലേ? നാടകത്തോടെ ഞാൻ വളരെ അവിഡായിട്ടുള്ളൊരു വ്യൂവർ ആയിരുന്നു നാടകത്തിൻ്റെ. അച്ഛൻ സംവിധാനം ചെയ്യുന്ന നാടകങ്ങൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, റിഹേഴ്സൽ ക്യാമ്പ്സിൽ പോയിട്ടുണ്ട്. പക്ഷെ നാടകത്തിൽ ഞാൻ എൻഗേജ് ചെയ്തിട്ടില്ല. അത് പണ്ട് മുതലേ അങ്ങനെ ഒരു ഇത് ഞാൻ അതിൻ്റെ ഒരു വലിയ കാഴ്ചക്കാരനായിരുന്നു. സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നാടകം എനിക്ക് ഇഷ്ടമുള്ള കല തന്നെയാണ്. പക്ഷേ അത് അതിൽ എൻഗേജ് ചെയ്യണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ഭയങ്കര ഒരു അവിഡായിട്ടുള്ളൊരു വാച്ചറാണ്, അത്രേ ഉള്ളൂ. അല്ല, ഈ കാവാലൻ നാരായണ പണിക്കരുടെ നാടകങ്ങളാണ്, ഇപ്പം തിരുവരങ്കൻ്റെ നാടകങ്ങളാണല്ലോ അച്ഛൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അവസാനമൊക്കെ. അപ്പോൾ അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റൈലും അത്രയ്ക്ക് അനുകരണീയമായി ശ്രദ്ധിച്ചു പോകുകയാണ്. എല്ലാത്തിലും ഒരു കാൽക്കുലേഷൻ, ചലനം എല്ലാം. പക്ഷേ ഇതൊന്നും ബോധപൂർവമായിരുന്നില്ലതാനും അല്ലേ? ബോധപൂർവ്വം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആർട്ടിൽ. ഒരു കാര്യവും ബോധപൂർവ്വം ചെയ്താൽ അതൊരു പ്ലാനിങ് മാത്രമേ ആവുന്നുള്ളൂ. ബോധപൂർവം അല്ലാതെ സംഭവിക്കുന്ന, എന്നാൽ ആ ബോധപൂർവം അല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളിലുള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു പ്ലാനിങ് അത്രമാത്രമേ പറയാൻ പറ്റൂ. വളരെ വേഗമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ആ മോമെൻറ്റിൽ സംഭവിക്കുന്ന ബോധപൂർവം അല്ലാതെ സംഭവിച്ചാലേ അത് അതിലൊരു ഇതുണ്ടാവും. ഒരു കൺട്രോൾഡ് കാവോസ് ആണ് സത്യത്തിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അന്ന് താങ്കൾ പറഞ്ഞ ഇതേ മറുപടി അന്ന് വരെ കേൾക്കാത്ത ഭരത് ഗോപിയുടെ ഒരു ഒരു ഓംലെറ്റ് കഴിക്കുമ്പോൾ പോലും അതിലൊരു ഒരു പെർഫെക്ഷൻ കണ്ടിരുന്നു എന്നോടൊന്ന് പറഞ്ഞു. ഒരു ആർട്ട് ഫോമിൽ തനുവും മനവും കൊടുത്ത് ചെയ്യുമ്പോൾ ആ ഒരു പെർഫോമൻസ് കാണുന്ന ആൾക്ക്, ആ ആൾ എന്തിലാണോ ചെയ്യുന്നത്, എന്ത് പ്രവൃത്തിയിലാണോ ചെയ്യുന്നത്, പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ആ പ്രവൃത്തിയിലേക്ക് ആ ഒരു പെർഫെക്ഷൻ ഒരു ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു യഥാർത്ഥ കലാകാരനും കലയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ഇപ്പം നമ്മുടെ ഒരു ആക്ടിങ് ഒരാളുടെ ഒരു പെർഫെക്റ്റ് ആക്ടിങ് കണ്ടാൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്ര രചനയാണെങ്കിൽ ആ രചനയിൽ ഈ ആക്ടിങ്ങിൻ്റെ പെർഫെക്ഷൻ ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്യാം, അത് ഇൻസ്പിറേഷനായിട്ട് വരാം. അപ്പം നമ്മൾ വിചാരിക്കും അഭിനയം, ഒരാളുടെ അഭിനയം, നല്ലൊരു അഭിനയ മുഹൂർത്തം കണ്ടാൽ നമ്മൾ ആക്ടറാവണം എന്ന് തോന്നും, അതാണ് ഇൻസ്പിറേഷൻ എന്ന് പറയും. അതല്ല, എനിക്ക് തോന്നുന്നു അതും ഉണ്ടാവാം. നമ്മൾ ചെയ്യുന്ന വേറൊരു പ്രവൃത്തി ആയാൽ പോലും ആ പ്രവൃത്തിയിലേക്കും ആ പെർഫെക്ഷൻ്റെ ഒരു വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു പെർഫെക്ഷൻ ഉണ്ടാവും ആ ഒരു പെർഫോമൻസിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന ഒരാളായിരുന്നു അച്ഛൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ടർ എന്ന നിലയിലാണല്ലോ ഭ്രമരത്തിലേക്ക് വരുന്നത്, അതിൻ്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? കാരണം അതൊരു വല്ലാത്ത ഒരു കത്തിമുനയിൽ ജീവിതം നിൽക്കുന്ന പോലെ തോന്നി അതിൻ്റെ ഓരോ ഫ്രെയിമും. അതിൽ ഉള്ള അഭിനയ അനുഭവങ്ങൾ പറയാമോ? ബ്ലസ്സേട്ടൻ എന്നെ, ഞാനന്ന് എം എസ് എനിൽ വർക്ക് ചെയ്യാണ്, അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഹെഡായിട്ട്. അപ്പോൾ ബ്ലസ്സേട്ടൻ ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് രതീഷ് അമ്പാട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്ലസ്സേട്ടൻ ഇങ്ങനെ ഭ്രമരം എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ഈയൊരു ക്യാരക്ടറുണ്ട്, അത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയൊക്കെ വിട്ടതാണ്, എനിക്ക് ഞാനിപ്പോൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയല്ല ബ്ലസ്സേട്ടൻ ഒന്ന് വിളിക്കും പറഞ്ഞു. അപ്പോൾ ബ്ലസ്സേട്ടൻ എന്നെ വിളിച്ചിട്ട് ബ്ലസ്സേട്ടൻ പറഞ്ഞു, നിന്നെ എനിക്കൊന്നൊന്ന് കാണണം, പറ്റില്ലയെന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ബ്ലസ്സേട്ടൻ വിളിക്കുന്നത്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നു, ഞാനുമായിട്ട് ഇത് സംസാരിക്കുന്നു, ഞാൻ അഭിനയിക്കണം, നീ എഴുതണം, നീ ഇങ്ങനെ മാറി നിൽക്കരുത് എന്നൊക്കെ എന്നോട് പറയുന്ന സത്യത്തിൽ ബ്ലസ്സേട്ടനാണ്. അപ്പോൾ ഈ രണ്ടാം വരവിൻ്റെ സത്യത്തിൽ ചുക്കാൻ പിടിച്ച ആളെന്ന് പറയുന്നത് ബ്ലസ്സേട്ടനാണ് ശരിക്കും. അത് ഈ ക്യാരക്ടർ നീയാണ് ചെയ്യേണ്ടത്, ഈ അലക്സ് വർഗീസ് എന്ന് പറയുന്ന ഡോക്ടർ അലക്സ് വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലസ്സേട്ടൻ അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഇത്രയും ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, ഇത്രയും നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ഒരാൾ, ആൻഡ് ഓഫ് കോഴ്സ് ഐ വിൽ കം അലോങ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭ്രമരം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു എന്താ പറയണ്ടത്, എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ, ആക്ടറായാലും എഴുത്തുകാരനായാലും, ആ അവസരങ്ങളെ മാക്സിമം റെസ്പെക്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അതിനെ എനിക്ക് കൊടുക്കാവുന്ന എൻ്റെ എനർജീസ് മുഴുവൻ കൊടുത്ത് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് എന്നുള്ളതിലുപരി ഞാൻ, എനിക്കതിനെ ജഡ്ജ് ചെയ്യാൻ അറിയില്ല ആ ഒരു പ്രോസസ്സിന്. അല്ല, ജഡ്ജിങ് കാലം തരുന്നുണ്ട്, പ്രേക്ഷകർ തരുന്നുണ്ട്. അപ്പോൾ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ താങ്കളിലെ എഴുത്തുകാരനാണോ താങ്കളിലെ നടനാണോ മുന്നിൽ നിൽക്കുന്നത് പലപ്പോഴും സംശയം വരും. ചിലത് കാണുമ്പോൾ തോന്നും നടൻ മാത്രമായിരുന്നാൽ മതി തോന്നും, ചിലത് കാണുമ്പോൾ തോന്നും എഴുത്തിൽ, പ്രത്യേകിച്ച് ഈ ഇപ്പം ലൂസിഫറിൻ്റെയൊക്കെ എഴുത്തിലൊക്കെ അങ്ങേയറ്റം ക്രൂഷ്യലായി നിൽക്കുന്ന, അങ്ങേയറ്റം പിരിമുറുക്കമുള്ള ഒരു സിനിമയിൽ സിമ്പിൾ ഡയലോഗ്, എൻ്റെ തന്തയില്ല എൻ്റെ തന്താന്ന് പറയുന്നിടത്ത് ഇതിനു മുമ്പ് പലരും ആക്രോശിച്ചെഴുതിയിടത്ത് ഈ രണ്ട് സെൻറ്റൻസിൽ അത് തീർന്നു. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് താങ്കളുടെ ഉള്ളിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതും ഉണ്ടായിരുന്നിരിക്കണം എന്നേ പറയാൻ പറ്റൂ. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു എനർജീസ് വരുന്നതിൻ്റെ സ്രോതസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നമ്മളൊരു ഒരു കാര്യം എഴുതാനിരിക്കുമ്പോൾ നമ്മൾ എഴുതുന്നതിന് മുമ്പ് ഇന്നതാണ് എഴുതാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. ആ മോമെൻറ്റിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ ആ മോമെൻ്റ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. ഒരു നോവലിസ്റ്റിന് തന്നെ, ഇപ്പോൾ ഒരു നോവലിസ്റ്റ് ആയാലും ഒരു ചെറുകഥാകൃത്തായാലും, ആ കഥ ഒന്നുകൂടെ എഴുതാൻ പറഞ്ഞാൽ അയാൾ ആ ലൈൻസ് ആയിരിക്കും എഴുതുന്നത്. തീർച്ചയായിട്ടും അത് വേറെ ലൈൻസ് ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ ആ അതുപോലത്തെ ഒരു ഫ്ലോ ആയിരിക്കില്ല, വേറൊരു തരം ഫ്ലോ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിന് ഇതിനെല്ലാം ഒരു മോമെൻറ്റിൻ്റെ ഗൈഡൻസ് ഉണ്ട്.
മോമെൻ്റ് നമ്മളെ പുള്ളിയുന്നതാണ്. ആ മോമെൻ്റ്, ആ ക്രിയേറ്റീവ് മൂവ്മെൻ്റ്, ആ ഇൻസ്പിറേഷൻ എങ്ങനെ പുള്ളിയുന്നോ ആ പുള്ളിയുന്ന ദിശയിലോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത് വരുന്നത്. ഇപ്പോൾ ആക്ടിംഗ് ആയാലും ഏത് എക്സ്പ്രസീവ് ആർട്ടായാലും ഇറ്റ് കനോട്ട് ബി റിപ്പീറ്റഡ്. അത് കണ്ണടച്ചിട്ട് ഒന്നുകൂടെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതാൻ പറ്റില്ല. അത് വേറൊരു എഴുതാൻ പറ്റും, പക്ഷേ വേറൊരു രൂപത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. നമ്മുടെ ഔട്ട്ലുക്കിലുണ്ടാവും, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളിലുണ്ടാവും, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് നിന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങളിൽ നിന്നുണ്ടാവും, നമ്മുടെ എക്സ്പീരിയൻസസ് നിന്നുണ്ടാവും. പിന്നെ നാം പോക്കറ്റിൽ എന്തിടുന്നു അതേ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അതുപോലെ വായന ഒരു ശക്തമായ ഉപാധിയായിട്ട് തോന്നിയിട്ടില്ലേ? ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി വായനയും സിനിമയും എല്ലാം എന്ത് സാധനങ്ങളും, വാട്ട് എവർ യു ക്യാൻ ലേ യുവർ ഹാൻഡ്സ് അപ്പോൺ എന്നുള്ളതാണ്. പുസ്തകങ്ങളായാലും സിനിമകളായാലും പെയിൻറ്റിങ്സ് ആയാലും അതെല്ലാം ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് പുസ്തകങ്ങൾ മാത്രമായിരുന്നു ഒരു പുറം ലോകത്തിലേക്കുള്ള ഒരു വാതായനം തുറക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളായിരുന്നു. പക്ഷേ അത് സിനിമ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻ്ററീസ് ചെയ്യുന്നുണ്ട്, നെറ്റുണ്ട്, ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ സ്പ്രെഡ് ഔട്ടായിട്ട് കിടന്നാലേ നമുക്ക് അതിൽ നിന്ന് ഒരു 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 തീക്കൊള്ളി എടുത്ത് നമ്മുടെ അടുപ്പ് കത്തിക്കാൻ പറ്റും. യു ആർ വാച്ചിങ് ബെൻ ടിവി.